തൃശൂർ സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ വി ജി തമ്പി അദ്ദേഹം കവിയാണ് എഴുത്തുകാരനാണ് അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ ഒരു ലോകം തുറക്കാൻ ഇനിയും ആകാതിരുന്നവർക്കും ഒക്കെ ഈ ഒരു സമയം കാര്യക്ഷമമായി വിനിയോഗിക്കാവുന്നതാണ് എങ്ങനെയാണ് സർ ഈ ഒരു ലോക്ഡൌൺ പീരീഡ് വായനയുടെ ലോകത്തിൻ്റെ കൊറോണ കാലം എന്ന് പറയുന്നത് മനുഷ്യരാശി നേരിട്ട ഏറ്റവും ഭയാനകമായ അനിശ്ചിതത്തിന്റെയും ഭയത്തിന്റെയും സങ്കടങ്ങളുടെയും ഒരു കാലമാണ് ഈ കാലത്തെ എങ്ങനെ നമുക്ക് വ്യക്തിപരമായി അതിജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കൊറോണ കാലത്തെ എങ്ങനെയാണ് നമുക്ക് സർഗാത്മകമാക്കാൻ കഴിയുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സത്യത്തിൽ കൊറോണ കാലം ഒരു വായനയുടെ ആഘോഷമാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും നമ്മുടെ ഏകാന്തതകളെ ആഘോഷമാക്കുന്ന ഒരു കാലമായിട്ട് വളരെ പ്രസന്നഭരിതമായ ഒരു കാലമായിട്ട് പ്രത്യാശ നിറഞ്ഞ ഒരു കാലമായിട്ട് കൊറോണ കാലത്തെ മാറ്റുവാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ലോകത്തെ മുഴുവൻ പടി നമ്മൾ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ഉള്ളിലേക്കും തിരിഞ്ഞു പോയിരിക്കുന്ന ഒരു സമയം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഏതാണ്ട് വേണ്ടെന്ന് വെച്ചു യാത്രകളില്ല സന്ദർശനങ്ങളില്ല വിരുന്നുകളില്ല ഇതൊന്നുമില്ലാതെ ഒരാൾ അയാളുടെ തന്നെ ഏകാന്തതകളിലേക്ക് ഏകാന്തമായിട്ടുള്ള വീട്ടിലേക്കും അതിൻ്റെ നിശബ്ദതയിലേക്കും മാറിക്കഴിയുമ്പോൾ എങ്ങനെയാണ് അയാൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ കാലം ജീവിക്കുകയല്ല അതിജീവിക്കുവാൻ ശ്രമിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രതിരോധ ഊർജം എന്ന് പറയുന്നതിലെ ഒന്ന് വായന തന്നെയാണ് ശാരീരികമായ ബലം ശാരീരികമായ ശക്തി ആരോഗ്യം എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമുക്കറിയാവുന്നത് പോലെ മനസ്സിൻ്റെ ശക്തി ബലം എന്ന് പറയുന്നത് മാനസികമായ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ആന്തരിക ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നത് അഗാധമാക്കുന്നത് ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നത് അഴകുള്ളതാക്കി മാറ്റുന്നത് അർത്ഥമുള്ളതാക്കി മാറ്റുന്നതൊക്കെ തന്നെയും ാണ് ഇപ്പോൾ നമ്മളോടൊപ്പം എഴുത്തുകാരി ശ്രീമതി റോസി തമ്പി കൂടി ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു കൊറോണയുടെ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് ഒരു മാനസിക ഊർജമായി നമുക്ക് മനസ്സിന് ശക്തി തരുന്ന നിലയിലേക്ക് നമ്മുടെ വായനയെ പരിപെടുത്തുക നമ്മുടെ കാലം ഏറ്റവും കഠിനമായ ഒരു ദുരിതകാലത്തിലൂടെ കടന്നുപോവുകയാണ് എങ്ങനെയാണ് നമ്മൾ ഇതിനെ അതിജീവിക്കുക എന്നാലോചിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മനുഷ്യൻ എന്ന് പറയുന്നൊരു സമൂഹ ജീവി കൂടിയായതുകൊണ്ട് പുറത്തിറങ്ങാതെ പൊതു ഇടങ്ങൾ പങ്കിടാതെ കഴിയുന്ന ഒരു സമയം കൂടുതൽ കൂടുതൽ ദുരിതമാകുന്നതാണ് അതുതന്നെ നമ്മളുടെ ഒരു വലിയ ദുരി ദുരിതമാണ് ഉണ്ടാക്കുന്നത് അതിനെ മറികടക്കാൻ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഇതുവരെ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന പലതിനെയും പുറത്തെടുക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വായന ഒരു നിത്യ തൊഴിലിൻ്റെ അല്ലെങ്കിൽ നിത്യ ശരീരയുടെ ഒരു ഭാഗം കൂടിയാണ് ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ വായന എൻ്റെ കൂടെയുള്ള ഒന്നാണ് പക്ഷേ ദുരിതകാലത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുറിക്കകത്ത് വീടിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയത്ത് വായന നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഫലം കൂടെ ചെയ്യുന്നുണ്ട് കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് മറ്റ് പലതും കൂടെ ആവശ്യമുള്ളതുണ്ട് വായന നമുക്ക് കൊണ്ടുതരുന്നത് നമുക്ക് പുറത്തിറങ്ങി കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെ മുഴുവൻ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ അക്ഷരങ്ങൾക്ക് കഴിയുന്നുണ്ട് പലതരത്തിലുള്ള വായന കൊണ്ട് പുസ്തകം തുറന്നു വെച്ച വായന മാത്രമല്ല നമ്മൾ ദൃശ്യ മാധ്യമരംഗത്തു കൂടെയുള്ള വായന നടക്കുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വായന നടക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഓരോ സമയത്തും എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു വായന നടക്കുന്നുണ്ട് പലതരത്തിലുള്ള വായനകൾ നമ്മൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ചും വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ളവരോ ഒരു ഈ സമയം കൂടുതൽ അവരുടെ എന്താ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ വായിക്കാൻ ഉപയോഗിക്കുന്നുണ്ടാവാം പ്രാർത്ഥനകൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാവാം എല്ലാ തരത്തിലുള്ള വായനകളിലൂടെയും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പുതിയ ഒരു കാലത്തേക്ക് കുറച്ചുകൂടി നമ്മൾ പുസ്തകം എന്ന ഒരു തലത്തിൽ നിന്ന് മാറി പല പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ വായന വ്യാപരിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട മലയാളിക്ക് ഒരുപക്ഷെ വാതിലിനടുത്ത വണ്ണം പൈപ്പ് ഞാൻ ആ പൈപ്പ് തുറന്ന് കൈകാൽ മുഖം കഴുകി കുറെ വെള്ളം കുടിച്ച് ഒരു പാത്രത്തിൽ വെള്ളവുമായി ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് വലതുകാൽ വെച്ച് ചെറു ജയിലിന്റെ അകത്ത് കയറി മതിലുകളുടെ മതിലുകളുടെ അനേകമനേകം മതിലുകളുടെ അകത്താണ് ഞാൻ വാർഡർ ഇരുമ്പഴിവാതിൽ അടച്ച് താഴിട്ടു പൂട്ടി ഞാൻ പറഞ്ഞു പൊന്നു സർക്കാരിന്റെ ഈ പുതിയ അഗതിക്ക് അത്താഴം തന്നില്ല വാർഡർ പറഞ്ഞു ഇന്നത്തെ കണക്കിലല്ല നിങ്ങൾ വന്നത് നാളെ കാലത്ത് മുതൽ കിട്ടും ഞാൻ പറഞ്ഞു എന്നാൽ എന്നെ തുറന്നുവിടൂ നാളത്തെ കണക്കിൽ വരാം വാർഡർ ചോദിച്ചു കേസ് എന്താണ് ഞാൻ പറഞ്ഞു എഴുത്ത് രാജദ്രോഹം വാർഡർ ഞെട്ടിത്തെറിച്ച മട്ടിൽ പറഞ്ഞു രാജദ്രോഹം ശ്രീപത്മനാഭ രക്ഷിക്കണേ രാജഭക്തൻ ലോക്കപ്പിന്റെ കമ്പിയഴി വാതിലിന് വെളിയിലായി മുകളിൽ ഭയങ്കര വെളിച്ചമുള്ള ഒരു ബൾബ് തെളിഞ്ഞു വാർഡർ പോയി പ്രപഞ്ചമാകുന്ന മഹാജയിലിനുള്ളിലെ ചെറിയ ജയിലിൽ ഞാൻ ധനിച്ച് ഇപ്പോൾ നമുക്ക് വി ജി സാറിലേക്ക് പോയിട്ട് മടങ്ങി വരാം തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്ന് അദ്ദേഹം ചേരുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടത് ബഷീറിൻ്റെ എഴുത്തുകളെ കുറിച്ചാണ് ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ അത്ര നമുക്ക് കുറച്ച് കൂടി തന്നെ അങ്ങനെ സ്നേഹത്തോടു കൂടി നമ്മൾ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് ഇപ്പൊ നമ്മൾ കണ്ടൊരു ഭാഗം എങ്ങനെയാണ് നമ്മുടെ ഒരു ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡുമായി അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുമായി ഇത് പൊരുത്തപ്പെട്ടു പോകുന്നത് പൊതുവിലെ ബഷീറിന്റെ എഴുത്തുകളെ നമ്മളിപ്പോ ഒരു വായന തുടങ്ങുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ഉപകാരമായി മാറും അതിജീവനത്തിന്റെ ഒരു മാർഗം എന്ന ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി തന്നെ ബഷീറിനെ പരാമർശിക്കുന്നു ഓർക്കുന്നു എന്നുള്ളത് ഏറ്റവും സാർത്ഥകമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ബഷീറിൻ്റെ മതിലുകൾ എന്ന ഗ്രന്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഷീറിൻ്റെ ജീവിതമാണെങ്കിൽ ഇന്ത്യ മുഴുവനും അലഞ്ഞ് പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിച്ച് തൊഴിൽ തൊഴിലില്ലാതെ നടന്ന് ഭ്രാന്തനായി അലഞ്ഞു നടന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ ചുമടുകൾ മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ തിരിച്ചു വന്ന് അതിനെ ഓർക്കുകയും എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരാജയങ്ങളുടെയും അപമാനങ്ങളുടെയും ഘട്ടത്തിൽ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ള ഏറ്റവും ധീരമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് ശരിക്കും വായനക്കാർക്ക് ബഷീർ നൽകുന്നത് അതുപോലെ തന്നെ നർമ്മം കൊണ്ട് ഫലിതം കൊണ്ട് ലാഘവത്വം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഭാരമാറി ഭാരമേറിയ ഒന്നിനെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുക എന്നും ബഷീർ പറയാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊറോണ കാലം ഒരു തടവുകാലമാണെന്ന് പറയാം ഒരു തടവറയിലാണ് നമ്മൾ ഒരർത്ഥത്തിൽ കഴിയുന്നത് ഏകാന്ത ഭവനത്തിൽ ഒറ്റയ്ക്ക് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ ഒരു പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ഇത്തരമൊരു ഘട്ടത്തിൽ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇതിലൂടെ നട നടത്തപ്പെടുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം സാഹിത്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും പരാജയത്തിൻ്റെ സ്മാരകങ്ങളാണ് പരാജയത്തെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അതിജീവിക്കാൻ ശ്രമിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വലിയ ഊർജ്ജമാണ് ശരിക്കും സാഹിത്യം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ചെറിയ കുട്ടികളെ മുതൽ മലയാളികളെ മുഴുവനും വാരി പുണർന്ന ഒരു എഴുത്തുകാരനാണ് പല തലങ്ങളിലാണ് ബഷീറിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ സമ്പർക്കങ്ങൾ അദ്ദേഹം അദ്ദേഹം നാം ഓരോ ഓരോ മനുഷ്യനെയും എങ്ങനെയൊക്കെയാണ് സ്പർശിച്ചത് എന്ന് നമുക്ക് ആവേശപൂർവ്വം പറയാനായിട്ട് സാധിക്കും ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്ന് പേരും അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികളിൽ സ്വന്തം ക്ലാസ് മുറികളിൽ ബഷീറിന് എത്രയോ പ്രാവശ്യം വായിക്കുവാനും പഠിപ്പിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏകാന്തതകളെയാണ് ശരിക്കും ബഷീർ നേരിട്ടതെന്ന് പറയാം ഈ ഏകാന്തത തന്നെയാണ് സത്യത്തിൽ ഈ കൊറോണ കാലത്ത് ഓരോ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏകാന്തത എങ്ങനെയാണ് നമുക്ക് അഴകുള്ളതാക്കാൻ കഴിയുക അഗാധമാക്കുവാൻ കഴിയുക സാർഥ സാർത്ഥകമാക്കാൻ കഴിയുക എന്നെല്ലാം തന്നെ ബഷീറിലൂടെ ഒന്ന് കടന്നുപോയാൽ മാത്രം മതിയാകും നമ്മളോടൊപ്പം ഇപ്പോൾ റോസി തമ്പി കൂടി ചേരുന്നുണ്ട് പ്രിയപ്പെട്ട എഴുത്തുകാരി എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു കാലത്ത് ഇപ്പോൾ ഒരുപാട് പുതിയ തരം ഇതുവരെ വായനയുടെ ലോകത്ത് ഇല്ലാതിരുന്നു പലരും ഒരു പക്ഷേ വായനയുടെ ലോകത്തേക്ക് വരാനൊരു ഒരു കാലം കൂടിയാണത് അങ്ങനെയാണെങ്കിൽ വീട്ടമ്മമാർ ഈ ഒരു കാലത്തെ വായനയുടെ കാലമാക്കി മാറ്റാൻ പോകുന്നത് എങ്ങനെയാണ് അവർക്ക് അതിന് സാധിക്കുക വീട്ടമ്മ എന്ന് പറയുന്ന ഒരു പദവി നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിലാണ് ഒരു ജോലിയാണ് അതിനിടയിൽ വായിക്കാൻ സമയം കിട്ടുക എന്ന് പറയുന്നത് വളരെ കുറവാണ് യഥാർത്ഥത്തിൽ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും തന്നെ വീട്ടിലുള്ള ഈ സമയത്ത് അവിടെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരാൾ വീട്ടമ്മയായിരിക്കും അപ്പോൾ അതിന് അതിന് ശേഷം അവർക്ക് എത്രത്തോളം സമയം വായിക്കാൻ കിട്ടും എന്നുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാലും വായന ശീലമുള്ളവരെ അല്ലെങ്കിൽ വായന വായിക്കാൻ തുടങ്ങുന്നവരൊക്കെ പ്രത്യേകിച്ചും ഈ കാലത്ത് വായനയിലേക്ക് എത്തിപ്പെടാൻ നല്ല സാധ്യതകളുണ്ട് കാരണം മറ്റ് മറ്റൊരു തരത്തിൽ നമ്മൾക്ക് നമ്മളുടെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറയുമ്പോൾ ഒരുപക്ഷെ വായന നമ്മളെ സഹായിക്കും എനിക്ക് ബഷീറിൻ്റെ കഥയെക്കുറിച്ച് നമ്മൾ നോവലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്ന് അനാബ്ലാദിയ എന്ന് പറയുന്നൊരു എഴുത്തുകാരി എഴുതിയ ജനൽ എന്ന് പറയുന്ന ഒരു കഥ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മലയാളത്തിലേക്ക് വന്ന കഥയാണ് ചെറിയൊരു കഥയാണ് ആ കഥയിൽ ഈ നാസികളുടെ പീഡനകാലത്ത് ഒരു ചിത്രകാരൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നു അപ്പോൾ അന്ന് പെയിൻറ്റും ബ്രഷും കൊണ്ടുപോകാനായിട്ട് അനുവാദമുണ്ടായിരുന്നു അങ്ങനെ ഇരുണ്ട മുറിയിൽ ചെന്ന് അയാൾ അയാളുടെ ഒരു ജനൽ വരയ്ക്കുകയാണ് ആ ജനലിന് പുറത്ത് നല്ല വെളിച്ചം ഉള്ള ഒരു ജനൽ വരയ്ക്കുന്നു ജയിലർ അയാൾക്കുള്ള ഭക്ഷണവും കൊണ്ടുവരുന്ന സമയത്ത് വളരെ പേടിച്ച് ഓടിച്ചെന്ന് ജനലടയ്ക്കാൻ നോക്കുന്നു കാരണം ആരാണ് ജനല തുറന്നിട്ടത് എന്ന് വിചാരിക്കുന്നു പക്ഷേ അയാളുടെ ചുമ തല ചുമരിൽ പോയി ഇടിക്കുകയാണ് ജയിലർ ഒരു ഇളിഭ്യനാവുന്നു പ്രത്യേകിച്ചും തടവുള്ളയുടെ മുന്നിൽ അപ്പോൾ ഇയാൾ പറയും ഞാനൊരു ജനലവിടെ അവിടെ അവിടെ ഒരു ജനലുണ്ട് എന്ന് പറയുന്നു വീണ്ടും അയാൾ അടയ്ക്കാൻ ചെല്ലുന്നു അയാൾക്ക് അതേ സംഭവം ഉണ്ടാകുന്നു എന്നാൽ നിങ്ങൾ ആ ജനലൊന്ന് കാണിച്ചു തരൂ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അങ്ങനെ ആ ജനലിലൂടെ പുറത്തേക്ക് ചാടി പോകുന്നതാണ് പറഞ്ഞു വന്നത് ഇത്രയാണ് എന്താണ് ഒരു എഴുത്ത് അല്ലെങ്കിൽ വായന നമ്മൾക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്നുള്ളതാണ് എവിടെയൊക്കെയാണോ നമ്മൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവസരങ്ങളില്ലാതെ പോകുന്നത് അതിനുള്ള ഒരു ലോകം കൂടെ തുറന്നു തരുന്നുണ്ട് വായന പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വായന പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഉണ്ടാകുന്ന വായന ധാരാളം സ്ത്രീകൾ അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവാണ് ഒന്നുമില്ലെങ്കിൽ അവരന്നുണ്ടാക്കിയ പാചകത്തെക്കുറിച്ച് അതിലെഴുതുന്നു അല്ലെങ്കിൽ അന്ന് അവർ വീട്ടിലുണ്ടായ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നു അത് മറ്റുള്ളവരുമായി സംവദിക്കുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെയും ഒരു വായനയുടെ ലോകം തങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും അവരുടെ അറിവുകൾ ഇവർ വായിക്കുകയും ചെയ്യുന്ന ഒരു ലോകം സ്ത്രീകൾക്ക് തുറന്നു കിട്ടുന്നുണ്ട് ഒരു പക്ഷേ വലിയ പുസ്തകങ്ങൾ ഇപ്പോൾ അവർ കയ്യിലെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നല്ലൊരു പുസ്തകം വായിക്കണമെങ്കിൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സമാധാനമുള്ളൊരു സമയത്ത് മാത്രം നല്ലൊരു പുസ്തകം വായിക്കാൻ കഴിയൂ അല്ലാത്തൊരു സമയത്ത് വലിയ വായനകൾ നടക്കുക എന്ന് അറിഞ്ഞുകൂടാ